തുറമുഖ വകുപ്പിന് കീഴിൽ കോഴിക്കോട് കടപ്പുറത്തുള്ള ബംഗ്ലാവ് ഉൾപ്പെടുന്ന ഭൂമിയുടെ നടത്തിപ്പിനായി നിക്ഷേപ സംഗമം നടത്താനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസ്. സ്വകാര്യ വ്യക്തിക്ക് ബംഗ്ലാവ് തീരെഴുതാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി. ജില്ലയിലെ രണ്ട് മന്ത്രിമാരുടെ ബിനാമിമാരാണ് ബംഗ്ലാവ് ഏറ്റെടുക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ തടയുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടങ്ങളിലൊന്നാണ് കടപ്പുറത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബംഗ്ലാവ്. നിലവിൽ തുറമുഖ വകുപ്പിന്റെ ഗസ്റ്റ് ഹൌസായി ഉപയോഗിക്കുന്ന ഈ കെട്ടിടം ഏറ്റെടുത്തു നടത്തുന്നതിനായി സ്വകാര്യ സംരംഭകർക്ക് കൈമാറാനാണ് തീരുമാനം. ഇതിനെതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. നിക്ഷേപ സംഗമം നാടകമാണെന്നും ബംഗ്ലാവ് സംരക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ തുറമുഖ മന്ത്രി രാജിവയ്ക്കണമെന്നും ആവശ്യം. രണ്ട് മന്ത്രിമാരുടെ ബിനാമികളാണ് എതിർക്കാൻ പോകുന്നത്. നിക്ഷേപ സംഗമമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു നാടകം മാത്രമാണ്. രണ്ട് മന്ത്രിമാരുടെ ബിനാമികൾ CPMലെ ചില പാർട്ടിയുടെ ഉന്നതരും കൂടിയ ഒരു കോക്കസിൻ്റെ കൈകളിലേക്കാണ് ഇത് പോകാൻ പോകുന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. മാത്രവുമല്ല, ഇതിനു വേണ്ടിയുള്ള എല്ലാ ഫയലുകളും നീക്കഴിഞ്ഞു, ഒരുക്കം കഴിഞ്ഞു. കെട്ടിടവും ഭൂമിയും സർക്കാർ ഉടമസ്ഥതയിൽ നിലനിർത്തി 30 വർഷത്തേക്കുള്ള നടത്തിപ്പിനായി സ്വകാര്യ സംരംഭകർക്ക് കൈമാറാനുള്ള നിർദ്ദേശമാണ് മാരിടൈം ബോർഡ് സർക്കാരിന് സമർപ്പിച്ചത്. നവീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനാകില്ലെന്ന വാദമുയർത്തിയാണ് തീരുമാനം. ബോർഡിന് മികച്ച വരുമാനം ഉറപ്പാക്കിയാകും തീരുമാനം നടപ്പിലാക്കുകയെന്നും മാരിടൈം ബോർഡ് അവകാശപ്പെടുന്നു. 24 കോഴിക്കോട്.